അങ്ങനെ ഞാനും പരീക്ഷിച്ചു നോക്കിയിട്ട് നമ്മുടെ ചിയ സീഡ്സ് ഉപയോഗിച്ചിട്ടുള്ള പാക്ക് കുറേ നാളെ ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടണത്. ഞാനപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. അത് കാരണം തന്നെ എനിക്ക് എത്ര സ്പൂൺ എടുക്കണമെന്നൊന്നും അറിയണ്ടല്ലോ. ഞാനപ്പോൾ രണ്ട് സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കാൻ വെച്ചാൽ ഒരു സ്പൂൺ എടുത്താൽ മതി കേട്ടോ, ഫേസിന് മാത്രം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. രണ്ട് സ്പൂൺ ചിയ സീഡ്സിന് നമ്മുടെ അര ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് പാകം എന്നിട്ട് നമ്മുടെ പാലൊക്കെ ഒഴിച്ചു കൊടുത്തത്. രണ്ടാമതൊന്നും പാൽ ഒഴിച്ചു കൊടുക്കേണ്ടി വന്നില്ല, കറക്റ്റ് മിക്സിങ്ങിന് കിട്ടിയിട്ടോ. രണ്ട് സ്പൂൺ ചിയ സീഡ്സിന് അര ഗ്ലാസ് പാല്. പാല് തിളപ്പിക്കാത്ത പാല് വേണം കേട്ടോ എടുക്കാനായിട്ട്. പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സോക്ക് ചെയ്യാൻ വയ്ക്കുക. മാക്സിമം ഒരു 2 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. 1 മണിക്കൂറാകുമ്പോഴത്തേക്ക് നമ്മുടെ തരിതരി പോലത്തെ ചിയ സീഡ്സൊക്കെ നന്നായി വീർത്ത് വന്നു കേട്ടോ. ഞാനപ്പോൾ രാവിലെ 7 മണിക്കാണ് സോക്ക് ചെയ്യാൻ വെച്ചത്. 8 മണിയാകുമ്പോഴത്തേക്കും ഒരുവിധമൊക്കെ വീർത്ത് വന്നിരുന്നു. 1 മണിക്കൂറാകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ കൺസിസ്റ്റൻസിൽ കിട്ടി കേട്ടോ. പിന്നെ ഞാൻ 1 മണിക്കൂറും കൂടി കഴിഞ്ഞിട്ടാണ് അടിച്ചത്. കാരണം എനിക്ക് സമയമുണ്ടല്ലേ, കുട്ടികളൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞതിന് ശേഷം അടിക്കാമെന്ന് വെച്ചു. അപ്പോൾ 7 മണിക്ക് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് 9 മണിക്കാണ് ഞാൻ അടിച്ചത്. 9 മണിയാകുമ്പോഴത്തേക്ക് നന്നായി കുതിർന്ന് കിട്ടിയിരുന്നു. നല്ലൊരു സ്ലൈം ടൈപ്പിൽ കിട്ടി തുടങ്ങിയിരുന്നു കേട്ടോ 9 മണിയാകുമ്പോഴത്തേക്കും. അപ്പോൾ 8 മണിക്ക് എടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചതിന് ശേഷം പിന്നെ 9 മണിക്ക് എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കിട്ടിയിട്ടോ. നമ്മൾ നല്ലൊരു കുറുക്ക് പരുവത്തിൽ കിട്ടിയത്. ഇത് മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. മിക്സിയിൽ അടിക്കാണ്ട് തന്നെ നല്ല സ്ലൈം രൂപത്തിൽ കിട്ടിയിട്ട് നന്നായി സോക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമ്പോൾ തരിതരി ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ആ കറുത്ത കുത്ത് കുത്ത് കാണുമ്പോൾ വിചാരിക്കും തരിതരികളൊന്നും ഉണ്ടെന്ന്, പക്ഷേ തരിതരികളൊന്നുമില്ല കേട്ടോ. നല്ല പേസ്റ്റായിട്ടിരിക്കുകയാണ്, നല്ല സ്ലൈം പോലെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. കുറേ നാളെ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്, പക്ഷേ ഇത് വാങ്ങിക്കാൻ സമയം കിട്ടാണ്ടായില്ലേ. എന്നും കടയിൽ പോയി മറക്കും ഇത് വാങ്ങാനായിട്ട്. അപ്പോൾ എന്നും പറഞ്ഞ പോലെ പാക്ക് ഇടണ കാണുമ്പോൾ ഫേസൊക്കെ നന്നായി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു സ്ലൈം ടൈപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പാക്ക് വന്നിട്ട്. ഇനി ഇത് ഫേസിൽ ഫുള്ളും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞപ്പോൾ ഫേസിൽ മാത്രമല്ല കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചില വീഡിയോകളൊക്കെ കണ്ടപ്പോൾ അവരിങ്ങനെ ഫേസിൽ ഇടുമ്പോൾ ഇങ്ങനെ ഒലിച്ചു പോണ പോലെ തോന്നി, ഇങ്ങനെ എന്താ പറയുക, ഫേസിൽ ഇരിക്കാത്ത പോലെ തോന്നി. പക്ഷേ എൻ്റെ ഫേസിൽ ഇങ്ങനെ കട്ടിക്കാൻ ഇരിക്കണ്ടായിരുന്നു കേട്ടോ, ഒലിച്ചൊന്നും പോകണ്ടായിരുന്നില്ല. ഫേസിലും കഴുത്തിലൊക്കെ നല്ല കട്ടിക്കാനാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1.5 മണിക്കൂറിന് ശേഷമാണ് വാഷ് ചെയ്തത്. അപ്പോൾ നോക്ക് കവിളി ഇങ്ങനെ വെച്ചിട്ട് ഒട്ടുമ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ. സ്ലൈം വെച്ചിട്ട് കാണിക്കാനായിട്ട് കുട്ടികളൊക്കെ കാണിച്ച കളിച്ചാൻ എടുത്തിട്ട് നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ. കൈ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ പശ പോലെയായിട്ട്. ഞാനപ്പോൾ പാക്ക് വന്നിട്ട് 1.5 മണിക്കൂറാണ് കേട്ടോ ഫേസിൽ വെച്ചത്. 1.5 മണിക്കൂറാകുമ്പോഴത്തേക്കും വല്ലാണ്ട് ഡ്രൈ ഒന്നും ആയിണ്ടായില്ല. എന്നാലും മിനിമം 1.5 മണിക്കൂറെങ്കിലും വെക്കണം. 10 മിനിറ്റൊന്നും ആകുമ്പോഴത്തേക്കും വാഷ് ചെയ്യാൻ പാടില്ല കേട്ടോ. മിനിമം ഒരു 1.5 മണിക്കൂറെങ്കിലും വെക്കണം. അങ്ങനെ 1.5 മണിക്കൂറിന് ശേഷം ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മുടെ പാക്ക് എടുത്ത് മാറ്റാൻ കേട്ടോ. നല്ലൊരു ഗ്ലോയിങ് തന്നെയാണ് കേട്ടോ കിട്ടണത്. ഗ്ലോയിങ് തന്നെയാണ്, നല്ലൊരു സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയെങ്കിൽ തന്നെ അറിയുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ ഫേസ് വന്നിട്ട്, അതിനോടൊപ്പം തന്നെ നല്ല ഗ്ലോയിങ്ങും കിട്ടിയിട്ട്. അപ്പോൾ കുറച്ച് ഞാനപ്പോൾ സ്പൂൺ വെച്ചിട്ട് എടുത്തു. പിന്നെ ഞാൻ വാഷ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ വാഷ് ചെയ്യുന്ന നേരത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴാണ് വിചാരിച്ചത് ഫുള്ള് സ്പൂൺ വെച്ചിട്ട് തന്നെ എടുത്താൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ സ്പൂൺ വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. വാഷ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് നേരം പിടിക്കും വാഷ് ചെയ്തെടുക്കാനായിട്ട്. സ്പൂൺ വെച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ സുഖമായിട്ട് അടർത്തി എടുക്കാവുന്നതാണ്. അങ്ങനെ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ട് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആൻഡ് സോഫ്റ്റ് മാത്രമല്ല നല്ലൊരു ഗ്ലോയിങ്ങും കിട്ടിയിട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നു, നല്ലൊരു ഗ്ലോയിങ് തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അതും തന്നെ അല്ല, കൈയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി പോകും, അത്രത്തോളം സോഫ്റ്റ് ആയിട്ട് കേട്ടോ. എന്തായാലും നമ്മുടെ കൊറിയൻകാരുടെ പാക്ക് അടിപൊളിയാണ് കേട്ടോ. കൈയൊക്കെ വെക്കുമ്പോൾ എന്ത് സോഫ്റ്റ് എന്നാണ് പറയേണ്ടതെന്ന് അറിയാം, നല്ലൊരു സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് ഫേസ് വന്നിട്ട്. എന്തായാലും എനിക്ക് ഈ പാക്ക് നല്ല ഇഷ്ടമായി. നല്ലൊരു അടിപൊളി പാക്ക് തന്നെയാണ് കേട്ടോ ചിയ സീഡ്സ് വെച്ചിട്ടുള്ള പാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും പോകണം കേട്ടോ. ഓക്കേ.